വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 334, അതായത് ഇന്ന് ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡ് മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, റാംകുമാർക്ക് ഹൈമതിയെ ഭയമില്ല എന്ന് സുരേന്ദ്രനക്ക് റാംകുമാർ കാണിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നതാണ് ഈ എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടന്റ്. പ്രോമോയിൽ കണ്ട അതേ തന്നെയാണ്, പ്രോമോ 1-ൽ കണ്ട ആ ഒരു മെയിൻ കണ്ടന്റ് തന്നെയാണ് എപ്പിസോഡ് ഫുള്ളായിട്ട് പോകുന്നത്. അതായത് സുരേന്ദ്രൻ്റെ അടുത്ത് പിള്ളേർ പറയും റാംകുമാർക്ക് ഹൈമതിയെ ഭയങ്കര പേടിയാണെന്ന്. അത് സുരേന്ദ്രൻ പോയി ചോദിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി റാംകുമാർ കുറേ പാടുപെടും, ഹൈമോതിയുടെ അടുത്ത് ചീത്ത പറയും എന്ന് നിലവിളിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവസാനം ഹൈമോതി എന്നെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയും, അതായത് അവരുടെ മുന്നിലേക്ക് നമുക്ക് അങ്ങനെ ആക്ട് ചെയ്യുക എന്ന രീതിക്ക് പറയും. എന്നിട്ട് എപ്പിസോഡിൻ്റെ അവസാനം പാറമ്മയുടെ വീട്ടിലേക്ക് ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി വരും. അതായത് റാംകുമാർ പറയുന്നത് പോലെയേ ഹൈമോതി ചെയ്യുള്ളൂ എന്ന രീതിക്ക് റാംകുമാർ കുറച്ച് ഡോമിനേറ്റായി നിൽക്കുന്ന പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് വരും. വന്ന് എല്ലാവരും സംസാരിച്ച് കഴിയുന്നവരിക്കും അടിപൊളിയായിട്ട് തന്നെ ഹൈമോതി ആക്ട് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് തന്നെ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷേ ഇടയ്ക്ക് ഹൈമോതിക്ക് ഓഫീസിൽ നിന്നൊരു കോൾ വരും, റാംകുമാർ ആ ഒരു ഫയലെന്തോ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഹൈമോതിയുടെ കൺട്രോൾ വിടും. ഹൈമോതി റാംകുമാറെ ചതിക്കും, ഹൈമോതി അവിടെ വെച്ച് നോർമലാക്കി കളയും. റാംകുമാർ എത്ര പറഞ്ഞാലും ഹൈമോതി കേൾക്കില്ല, റാംകുമാറെ ഹൈമോതി അവിടെ നിന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവസാനം ഹൈമോതി റാംകുമാറെ ചതിക്കും. ഇതാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടൻറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിൻ്റെ ഇടയ്ക്ക് വെച്ച് വേറൊരു സബ് കണ്ടൻറ്റ് വരും, അതായത് ലച്ചു സ്വത്ത് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് ആ ഒരൊറ്റ സീനേ വരുള്ളൂ, ആ ഒരൊറ്റ സീനിൽ തന്നെയാണ് നീലുവും വരിക. നീലു ഒരൊറ്റ സീനിൽ വന്ന് ഡയലോഗ് പറഞ്ഞിട്ട് നീലു പോയി കളയും, പിന്നെ എവിടെയും തന്നെ നമുക്ക് നീലുവിനെ കാണാൻ സാധിക്കില്ല. ആ ഒരു കണ്ടൻറ്റ് അങ്ങനെ തന്നെ അവസാനിച്ചളയും. മേജറായിട്ട് പോകുന്നത് ഈ റാംകുമാർ ഹൈമോതിയുടെയും കണ്ടൻറ്റ് തന്നെയാണ്. അവർക്ക് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസും കിട്ടിയിരിക്കുന്നത്, ബാക്കി ആർക്കും തന്നെ അധികം സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടില്ല. പിന്നെ കേശു കിട്ടിയ ഭാഗം അടിപൊളിയാക്കിയെന്ന് പറയും. കേശുവിൻ്റെയും ദിയൻ്റെയും ഒരു ഡയലോഗ് സെക്ഷൻ ഉണ്ട്, അത് അടിപൊളിയായി ഉണ്ടാകും. ഇവർ ആദ്യമായിട്ട് റാംകുമാറുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ചിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തഗ്ഗ് പറയുന്ന ഒരു സീനുണ്ട്, അത് അടിപൊളിയായിട്ടുണ്ടാകും. കേശുവിന് കിട്ടിയ ഭാഗം കേശു നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ലച്ചുവിന് കിട്ടിയ ഭാഗം ലച്ചു അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാകും. ആ ഒരു സ്വത്തിൻ്റെ തർക്കത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ലച്ചുവിന് അടിപൊളിയായിട്ട് ഈ എപ്പിസോഡിൽ നന്നായി ചെയ്തിട്ടുണ്ടാകും. ബാക്കി ഫുൾ മെയിനായിട്ട് പോകുന്നത് റാംകുമാർ ഹൈമോതി തന്നെയാണ്. ഏതായാലും ഓവറോൾ ഈ ഒരു എപ്പിസോഡ് എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഫീൽ ആയത്. അതിന് കാരണം ചിലപ്പോൾ ബാലു ഇവരാരും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, സ്ക്രീൻ സ്പേസ് റാംകുമാർക്കും ഹൈമോതിക്കും ഒരുപാട് പോയത് അവരുടെ മെയിൻ കണ്ടൻറ് ആയതുകൊണ്ടായിരിക്കാം. മാത്രമല്ല ഇതൊരു റിപ്പീറ്റഡ് കണ്ടൻറ് തന്നെയാണ്, അതുകൊണ്ടായിരിക്കാം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലെ തിപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.